രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ നീലം കർഷകരുടെ കലാപമാണ് അവസാനം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. കേരളത്തിലും ഇത്തരത്തിലുള്ള കർഷക കലാപങ്ങൾ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി അരങ്ങേറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മലബാർ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് മലബാർ. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറിൽ നിന്നും കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു. തെക്കേ മലബാർ ഉൾപ്പെടുന്ന നമ്മുടെ മലപ്പുറം, മഞ്ചേരി, ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നാണ് കർഷകരുടെ കലാപങ്ങൾ ശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഈ ഭാഗത്തെ കൃഷിഭൂമിയുടെ ഉടമസ്ഥന്മാർ, നമ്പൂതിരിമാരും അതുപോലെ ഹിന്ദുമതത്തിലെ ഉയർന്ന ജാതിക്കാരായ നായന്മാർ തുടങ്ങിയവരുടെ കൈവശമായിരുന്നു കൃഷിഭൂമി. ഇത്തരം ജന്മിമാരുടെ കൃഷിഭൂമികളിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരായിരുന്നു ആ കാലഘട്ടത്തിലെ കർഷകർ. ഈ കർഷകരിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്നതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ നടത്തിയ കലാപങ്ങൾ ചരിത്രത്തിൽ മാപ്പിള ലഹള അഥവാ മാപ്പിള കലാപങ്ങൾ എന്ന് രേഖപ്പെടുത്തപ്പെട്ടു. ഈ കലാപത്തെ ശക്തമായി അടിച്ചമർത്തുന്നതിനായി ബ്രിട്ടീഷുകാർ മലബാറിലൊരു പ്രത്യേക സൈന്യ സംവിധാനം തന്നെ ഒരുക്കി. അതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP എന്ന പേരിൽ അറിയപ്പെടുന്ന പോലീസ് സേന. ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച വില്യം ലോഗൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ കലാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന്. കാടുകളോടിണങ്ങി ജീവിക്കുന്ന ഗോത്രവർഗക്കാരും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. കരുത്തരും അധ്വാനശീലരും തനത് സംസ്കാരത്തിൻ്റെ ഉടമകളുമായിരുന്ന ഈ ജനതയെ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യത്തിൻ്റെ മാർഗത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കുകയും ബ്രിട്ടീഷുകാർ റെയിൽവേ നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനുമായി ഈ കാടുകളിലെ വൻ വൃക്ഷങ്ങൾ കടപുഴക്കുകയും ചെയ്തു. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോടിണങ്ങി ജീവിച്ചിരുന്ന ഇത്തരം വർഗത്തിൻ്റെ ജീവിതം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് കാടുകളിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരായി കലാപത്തിന് പുതിയ ഭാവം കൈവന്നു. രണ്ട് തരം കലാപങ്ങളെയാണ്, സമരങ്ങളെയാണ് നമ്മളിവിടെ പരിചയപ്പെടേണ്ടത്. ഒന്ന് സാന്താൾ കലാപവും രണ്ടാമത്തേത് കുറിച്ചിയ കലാപവും. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പാണ് സാന്താൾ കലാപം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ രാജ്മഹൽ കുന്നുകളിലെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനങ്ങൾ. കപ്പൽ നിർമ്മാണം, റെയിൽപാത തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചുകൊണ്ടിരുന്നു. തോട്ട വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഇതായിരുന്നു സാന്താൾ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. മറ്റൊരു ഗോത്രവർഗ കലാപം കുറിച്ചിയ കലാപം എന്നറിയപ്പെടും. കേരളത്തിലെ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്ചിയന്മാർ കുറുമ്പ്രന്മാരും നടത്തിയ കലാപമാണ് കുറിച്ചിയ കലാപം. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുക, സ്ക്രീനിൽ ശ്രദ്ധിക്കുക. രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കലാപം നടന്നത്. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ വധിച്ചു. ആ കാലഘട്ടത്തിലെ തലശ്ശേരിയിലെ സബ് കലക്ടറായിരുന്ന TH ബാബർ
കലാപത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. സ്ക്രീനിൽ നോക്കുക. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അത്ര ശക്തമായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ ഗോത്ര വർഗ കലാപം. ഇങ്ങനെ സാന്താൾമാരുടെയും കുറിച്യന്മാരുടെയും കലാപത്തിനു പുറമെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗോത്ര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അവയേതൊക്കെയാണെന്ന് സ്ക്രീനിൽ നോക്കുക, മനസ്സിലാക്കുക. ഇത്തരം കലാപത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രസിദ്ധ ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് ഇങ്ങനെ പറയുന്നു. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയിരുന്നത്. സ്ക്രീൻ പ്രത്യേകം ശ്രദ്ധിക്കുക.